നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹസൻ നസറുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പുതിയ തലവനെ തിരഞ്ഞെടുത്തു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഈ വാർത്തകളെയെല്ലാം തള്ളി ഹിസ്ബുല്ല രംഗത്ത് വന്നിരിക്കുകയാണ്. ഹിസ്ബുള്ള എക്സിക്യൂട്ടീവ് കൗൺസിൽ തലവനും ഹസൻ നസ്റുള്ളയുടെ ബന്ധുവുമായ ഹാഷിം സഫിയുദ്ദീൻ പുതിയ മേധാവിയാകും എന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത്. ഈ റിപ്പോർട്ടുകളെയെല്ലാം ഹിസ്ബുള്ള നേതൃത്വം തള്ളിയിരിക്കുകയാണ്. പുതിയ തലവനെക്കുറിച്ചുള്ള വാർത്തകൾ വസ്തുതാപരമല്ല. ഔദ്യോഗിക പ്രസ്താവന വരുന്നതുവരെ അത്തരം വാർത്തകൾ ഗൗരവമായി കാണേണ്ടതില്ല എന്നും ഹിസ്ബുള്ള നേതൃത്വം വ്യക്തമാക്കി. 1964 തെക്കൻ ലെബനാനിലാണ് സഫിയുദ്ദീൻ ജനിച്ചത്. ഹിസ്ബുല്ലയുടെ സൈനിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ജിഹാദ് കൗൺസിലിലും അദ്ദേഹം അംഗമായിരുന്നു. 1982 മുതൽ ഹിസ്ബുല്ലയുടെ ഭാഗമായി അദ്ദേഹം ഇറാനിലാണ് മതപഠനം പൂർത്തിയാക്കിയത്. 2017 US അദ്ദേഹത്തെ ആഗോള ഭീകരവാദിയായി പ്രഖ്യാപിച്ചിരുന്നു. നസ്റുള്ളയുടെ മരണം ഹിസ്ബുല്ലയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു. ഹിസ്ബുല്ലയുടെ ആയുധപ്പുരയിൽ വെച്ചാണ് നസ്റുള്ളയെ ഇസ്രായേൽ വധിച്ചത് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്താണ് എന്നൊന്ന് വിശദമായി നോക്കാം. അതായത് ചില സംശയങ്ങൾ വർദ്ധിക്കുകയാണ്. അതായത് ഇത്രയും രഹസ്യ സങ്കേതത്തിലേക്ക് എങ്ങനെയാണ് IDF എത്തിയത് എന്ന ചോദ്യം വലുത് തന്നെയാണ്. കാരണം ഇത്രയും കാലമായി ഒളിജീവിതമാണ് അദ്ദേഹം നസ്റുള്ള നയിച്ചുകൊണ്ടിരുന്നത്. പൊതുയിടങ്ങളിൽ പ്രത്യക്ഷപ്പെടാറില്ല. അദ്ദേഹം അത്രയും സുരക്ഷിതമായിട്ടാണ് ഈ ഒരു ഒളിജീവിതം നയിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിൽ എങ്ങനെ കൊല്ലപ്പെട്ടു, IDF എങ്ങനെ അദ്ദേഹത്തിന് അരികിലേക്ക് എത്തി എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഈ കേന്ദ്രത്തിൽ നസ്റുള്ള ഉണ്ട് എന്ന് എങ്ങനെ IDF അറിയാമായിരുന്നു? ഇവിടെയാണ് മൊസാദിന്റെ ബുദ്ധിയെക്കുറിച്ചുള്ള ചില വിലയിരുത്തലുകൾ വരുന്നത്. ഹിസ്ബുല്ലയെ സഹായിക്കുന്ന ഇറാനിൽ നിന്ന് തന്നെയാണ് ഹിസ്ബുല്ലയ്ക്ക് പണി കിട്ടിയത് എന്നാണ് വിവരങ്ങൾ. നസ്റുള്ളയെക്കുറിച്ചുള്ള വിവരങ്ങൾ മൊസാദ് ഏർപ്പാടാക്കിയ ഇറാൻ ചാരസുന്ദരി നൽകി എന്നാണ് വിവരം. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു ഇറാനിയൻ മോളിൽ നിന്ന് ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസ്റുള്ള ഇപ്പോൾ എവിടെയാണ് എന്നതിനെക്കുറിച്ച് ഇസ്രായേൽ അധികാരികൾക്ക് വ്യക്തമായ സൂചന കിട്ടിയതായി ഫ്രഞ്ച് പത്രമായ ലെ പാരിസിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. തീവ്രവാദ ഗ്രൂപ്പിലെ മുതിർന്ന അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്ന നസ്റുള്ളയുടെ തെക്കൻ പ്രാന്ത പ്രദേശമായ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ഭൂഗർഭ ആസ്ഥാനത്ത് നസ്റുള്ളയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന രഹസ്യ വിവരങ്ങൾ നൽകിയത് മൊസാദ് ഏർപ്പാടാക്കിയ ചാരവനിതയാണെന്നാണ് ലെബനീസ് സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട്. നേരത്തെ ഇസ്ലാമിക് സെമിനാരിയിൽ പഠിച്ച നസ്റുള്ളയുമായി അടുത്ത ബന്ധമുള്ള യുവതിയാണ് മൊസാദിന്റെ ചാരക്കണ്ണിയായി പ്രവർത്തിച്ചത് എന്ന അഭ്യൂഹങ്ങൾക്ക് ഇപ്പോൾ മാറ്റുകൂടുകയാണ്, അല്ലെങ്കിൽ ആ ഒരു അഭ്യൂഹങ്ങൾക്കൊരു ഉറപ്പ് കൂടുകയാണ്. ഹിസ്ബുള്ളയ്ക്ക് മതപഠന ക്ലാസ്സുകൾ എടുത്തിരുന്ന ഇവർക്ക് സംശയങ്ങൾക്കൊന്നും ഇടം കൊടുക്കാതെ നസ്റുള്ളയുമായി അടുത്തിടപഴകാനുള്ള അവസരങ്ങൾ ഈ സുന്ദരിക്ക് കിട്ടിയിരുന്നു. ഹിസ്ബുള്ളയ്ക്കെതിരായ ഓപ്പറേഷൻ നടക്കുമ്പോഴെല്ലാം മൊസാദിന്റെ ചാരന്മാർ സംഘടനയ്ക്കുള്ളിൽ കയറിപ്പറ്റിയെന്ന് തന്നെയാണ് നസ്റുള്ളയുടെ വാദം സ്ഥിരീകരിക്കുന്നത്. അതേസമയം വെള്ളിയാഴ്ച ബെയ്റൂത്തിലെ ബങ്കറുകൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് നസ്റുള്ള കൊല്ലപ്പെട്ടത്. 2023 October 7 ഗാസയിൽ ആക്രമണം തുടങ്ങിയത് മുതൽ ലെബനാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് ലെബനാനെ ലക്ഷ്യമിട്ട് ആക്രമണം കടുക്കാൻ തുടങ്ങിയത്. ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. ഹിസ്ബുള്ള നേതാക്കൾ ഉപയോഗിക്കുന്ന പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് 30+ ആളുകൾ കൊല്ലപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് നിർമ്മാണഘട്ടത്തിൽ പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുകയായിരുന്നു. പക്ഷേ അതെങ്ങനെ സംഭവിച്ചു എന്നതടക്കമുള്ളതെല്ലാം വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അതിനിടയിലാണ് നസ്റുള്ളയുടെ കൊലപാതക വാർത്ത കൂടി പുറത്തു വരുന്നത്. ഇത്രയും സുരക്ഷിതമായ ഒളിവിൽ താമസിച്ചിട്ടും നസ്റുള്ള എങ്ങനെ കൊല്ലപ്പെട്ടു എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.